സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവിന്റെ എളിയ മനുഷ്യാവതാരത്തോട് പൊരുത്തപ്പെടാനാകാതെ ഹൃദയം കഠിനമാക്കുന്നവരെ ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ആ ശ്രദ്ധ ഒന്നുകൂടി കൂർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് കർത്താവിന്റെ സമർപ്പണ തിരുനാളാണ്. അതൊരു മുഖാമുഖമാണ്, എൻകൗണ്ടർ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു തോർത്താൽ, ദൈവം തന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഒരു ശക്തനായ സാമ്രാട്ടായിട്ടല്ല, അമ്മ കൈകളിൽ ഉറങ്ങുന്ന കുഞ്ഞായിട്ടാണ്. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നത് മനുഷ്യന്റെ ശക്തിയും അധികാരങ്ങളിലുമല്ല, കോലാഹലങ്ങളിലും ശബ്ദഘോഷത്തിലുമല്ല, ഭയവും നാശവും വിതച്ചുകൊണ്ടുമല്ല. എങ്ങനെയാണോ അവൻ ഭൂമിയിലേക്ക് വന്നത്, അതുപോലെ തന്നെ അവൻ തന്റെ ദേവാലയത്തിലേക്കും വന്നു. ഒരു കുഞ്ഞായി, നിശബ്ദതയിൽ, ദരിദ്രരുടെയും വിവേകികളുടെയും സൗഹൃദ വലയത്തിൽ. ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത് പഴയ നിയമ ബലികളുടെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിന്റെ സാക്ഷികൾ എന്നോണം അന്നായും ശിമയോനും അവിടെ കാത്തിരിപ്പുണ്ട്. എന്നിതാ ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഇനി വരും നാളുകളാണ് രക്ഷയുടെ ദീപ്തി ലോകം മുഴുവൻ നിറഞ്ഞു പരക്കാൻ പോകുന്നു. ഷിമിയോന്റെ വിഖ്യാതമായ വാക്കുകൾ വിളിച്ചോതുന്നത് പോലെ. അതുകൊണ്ടാണല്ലോ പരമ്പരാഗതമായി ഈ തിരുനാൾ കാൻഡിൽ മാസ് എന്ന് വിളിക്കുന്നത് പോലും, തിരികളുടെ തിരുനാൾ. ഇന്ന് രണ്ട് കവിതകളുടെ തർജ്ജമ പകരാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയേറെ പ്രശസ്തരല്ലാത്ത രണ്ട് ഇംഗ്ലീഷ് സമകാലിക കവികൾ, ടാനിയ റണ്ണിയൻ എഴുതിയ അന്ന ദ പ്രൊഫറ്റസ്, പ്രവാചികയായ അന്ന, ആംഗ്ലിക്കൻ വേദപണ്ഡിതനായ റിച്ചാർഡ് ബോക്ക്ഹാം എഴുതിയ വെയ്റ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക എന്ന കവിതയും. ഇതാ ആദ്യം ടാനിയ റണ്ണിയന്റെ കവിത, പ്രവാചികയായ അന്ന. ജെറുസലേം വിധവകളെ, ഞാനും ഒരിക്കൽ ചെറുപ്പമായിരുന്നു, ജീവിച്ചിട്ട് ഒട്ടേറെ ചെയ്യാനുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ സൂര്യനും ഉണർന്നു, മുടിയിൽ പൂവെള്ളകൾ ചൂടി. ഇന്നെനിക്ക് വയസ്സ് 80, തിരുനടയിൽ വസിക്കുന്നവൾ. വിശ്വാസത്തിന്റെ മഹാവിസ്മയം, എന്നെ കാണുന്നവർ അത്യന്തം അത്ഭുതം കൂറുകയാണ്. പക്ഷെ സത്യമെന്തെന്നോ, ഞാൻ രാത്രി കണ്ണീർ വാർക്കുന്നു, പുരോഹിതരോട് ഞാൻ അപ്പത്തിനായി ഇരക്കുന്നു, എന്റെ ഉടുപ്പിൻ തുമ്പിലെ പ്രാണികളെ ഞാൻ കിള്ളിക്കളയുന്നു. പക്ഷെ ഇന്നിതാ ഒരു കുഞ്ഞ് എന്റെ കൈഞ്ഞൂറിക്കുള്ളിൽ അമർന്നു, അവന്റെ കണ്ണുകൾ എന്റെ കണ്ണുകളെ പരതി. എന്റെ കുഞ്ഞുനാൾ കാമ്പിലൊളിപ്പിച്ച പ്രത്യാശകളൊക്കെയും അപ്പോൾ തുടുത്തുണർന്നു. കലമാന്റെ കുതിപ്പുകളും മൈലാഞ്ചിക്കാടുകളും കുന്നിലൊളിച്ചു കുറുകുന്ന മാടപ്രാവുകളും. ഞാൻ അവന്റെ മുഖത്ത് തഴുകി. നാമെല്ലാം അണിയേണ്ട ചർമ്മമായിരുന്നു അവന്. ഐ ടച്ച്ഡ് ഹിസ് ഫേസ്, ദാറ്റ് സ്കിൻ വി വർ മെന്റ് ടു വെയർ ഫോറെവർ. പ്രാർത്ഥനയെ വെയ്റ്റിംഗ് വിത്ത് ഡിസയർ, ആഗ്രഹത്തോടെയുള്ള കാത്തിരിപ്പ് എന്ന് വിശേഷിപ്പിച്ച ദൈവശാസ്ത്രജ്ഞനാണ് റിച്ചാർഡ് ബോക്ക്ഹാം. അന്നായും ഷിമിയോനും ഇസ്രായേലിന്റെ സമാശ്വാസത്തിനു വേണ്ടി, കൺസലേഷൻ ഓഫ് ഇസ്രായേൽ, ക്ഷമാപൂർവം അതിയായ ആഗ്രഹത്തോടെ കാത്തിരുന്നവരാണല്ലോ. ഒരു റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് അനുഭവങ്ങളെ ചാലിച്ചുകൊണ്ട് അദ്ദേഹം വെയ്റ്റ് ആൻഡ് സീ എന്ന കവിതയിൽ അന്നായെയും ഷിമിയോനെയും ചേർത്തെഴുതുന്നു. മുഷിഞ്ഞ കാത്തിരിപ്പ് മുറിയിൽ വഴിമുട്ടിയ യാത്രികർ മടുത്ത് ഉറങ്ങുന്നു കട്ടിബെഞ്ചുകളിൽ. വൈകിയോടും വണ്ടികളെ കാത്ത് മടുത്ത് ശീലിച്ച് വാട്ടക്കാപ്പി കുടിച്ച് പ്രത്യാശ അവർ പണ്ടേ കൈവിട്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അക്ഷമരാണവർ. അവർ പ്ലാറ്റ്ഫോമിൽ പാഞ്ഞു നടക്കുന്നു, ദ്വേഷിച്ച് ചുവക്കുന്നു, ഫോണിനെ പിരാക്കിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിപ്പിന്റെ ഏറ്റവും കാഠിന്യം എന്തെന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണല്ലോ. സത്യം, കാത്തിരിപ്പെന്നത് പൂർണ്ണാശ്രയത്വമാണ്. പക്ഷേ ഏറെ നാൾ കാത്തിരിക്കുമ്പോൾ ഹൃദയം കട്ടിയായി പോകില്ലേ? സമയമെത്തുമ്പോൾ ചാടിയണീക്കാൻ പറ്റാതെ വരുമോ? ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതാണ് പ്രാർത്ഥന. നൂറുനൂറ് ജന്മങ്ങളുടെ കാത്തിരിപ്പിനെ രണ്ട് വൃദ്ധജീവിതങ്ങൾ ഉടലാർന്നിരിക്കുന്നു. ദൈവത്തിനായി കാത്തിരുന്നവർ, അവർ കോവിലിനെ കാത്തിരിപ്പ് മുറിയാക്കി. വരവും കാത്തിരിക്കുന്നു, യാഗശീലങ്ങളിൽ സമയം കുറിച്ചുകൊണ്ട്. കറങ്ങി കറങ്ങി അവർ കയറിപ്പോകുകയാണ് ദൂരെ ഒരു കേന്ദ്രബിന്ദുവിൽ. പ്രത്യാശയുടെ ഋതുചക്രങ്ങൾ. ദൈവം മരിച്ചെന്ന് കരുതാനാകില്ലല്ലോ, അവന്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമുണ്ടെന്നും. ഇപ്പോഴായിരിക്കില്ല, പക്ഷേ ഉടൻ നിശ്ചയം. മനം കാത്തതൊക്കെയും കണ്ണുകൾ കാണും.